ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭക്ഷണത്തിൽ തുപ്പുന്ന വിവാദം അവസാനിക്കുന്നേയില്ല. ഒരുപാട് അനുകൂലമായും പ്രതികൂലമായുമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നു. മുമ്പൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പങ്കുവയ്ക്കാൻ ഒരിടമുണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും മനുഷ്യന് അവന്റെ അഭിപ്രായങ്ങൾ യാതൊരു വിധമായ ലിമിറ്റുകളും ഇല്ലാതെ, റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അവനത് തുറന്നു പറയാൻ സാധിക്കണം. ഇന്ന് അതിനുള്ള മേഖല, അതിനുള്ള മേഖലയുടെ തുറന്ന വാതായനങ്ങളാണ് സോഷ്യൽ മീഡിയകൾ. ഓരോരുത്തർക്കും തോന്നുന്ന രാഷ്ട്രീയ, മത, അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും സ്വതന്ത്രമായി രേഖപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ വിജയം തന്നെയാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല, മാൻ പവറോ മണി പവറോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ കയറുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനകത്തിലൂടെ അതിൻ്റെ മറ്റ് എല്ലാ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ അടിക്കുക, ഓക്കെ, തീർന്നു കാര്യം. ഒരു മൊബൈൽ നമ്പറോ അതല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധ്യതകളൊക്കെ തുറന്നു കിട്ടും. ഇതുപയോഗിച്ച് ഓരോരുത്തർക്കും അവനവന് തോന്നുന്ന അവനവൻ്റെതായിട്ടുള്ള ശരികൾ, എല്ലായ്പ്പോഴും ശരികൾ ഒരു പക്ഷത്തായിരിക്കില്ലല്ലോ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ പക്ഷം പിടിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ അവരുടെ പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു, അതിനപ്പുറത്തേക്കൊരു ശരിയില്ല അവർക്ക്. അതിനും ശരിയാകട്ടെ തെറ്റാകട്ടെ, വോട്ട് ബാങ്കിംഗ് രാഷ്ട്രീയമാകട്ടെ, പ്രീണന രാഷ്ട്രീയമാകട്ടെ, മതപ്രീണന രാഷ്ട്രീയമാകട്ടെ, കക്ഷി രാഷ്ട്രീയമാകട്ടെ, ഏകപക്ഷീയമായ ന്യായീകരണങ്ങളാകട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും അതിനപ്പുറത്തേക്കൊരു ന്യായീകരണം അവർക്കില്ല, അതിനപ്പുറത്തേക്കൊരു ശരിയുമില്ല. ആ പാർട്ടി നേതൃത്വം പറയുന്ന, അതല്ലെങ്കിൽ മത നേതൃത്വം പറയുന്ന ആ അഭിപ്രായങ്ങൾ ശരിവെക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളും വാഗ്വാദങ്ങളുമായിരിക്കും സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഇപ്പോ ഭക്ഷണത്തിൽ തുപ്പിയതുമായി സംബന്ധിച്ച വിഷയങ്ങൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാമൂഹ്യ ദ്രോഹമായതുകൊണ്ട്, ഇതൊരു മാലിന്യം വഹിക്കുന്ന ഒരു പ്രവൃത്തിയായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിലൊക്കെ തുപ്പുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ഈ വിഷയം വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. വിമർശിച്ചുകൊണ്ടേയിരിക്കാൻ മറ്റ് പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട്. ഒരു സംഭവമല്ല, പല പല സംഭവങ്ങളും ഭക്ഷണത്തിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിതാ ബിരിയാണിയിൽ മലം പോലും നിറച്ചു കൊടുത്തിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. അപ്പോ ഇത്തരത്തിൽ മലിനമായ മനസ്സുകൾക്കുടമയാണിവർ. ഇവരുടെ ചിന്തകൾ എത്രമാത്രം മോശപ്പെട്ടതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ചില സന്ദർഭങ്ങൾ കൂടിയാണ് ഇതൊക്കെ. ഒരു വാർത്തയൊന്ന് കാണാം. ഭക്ഷണത്തിൽ തുപ്പുന്ന വീഡിയോകൾ ഇറങ്ങിയതിനു ശേഷം ഹലാൽ ഹോട്ടലുകാർക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഹലാൽ ഹോട്ടലുകളിലെങ്ങും ആളുകൾ കയറാത്ത അവസ്ഥയാണ്. ഈ മതേതര സമൂഹത്തിൽ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞ് എല്ലാ മതസ്ഥർക്കും വിളമ്പിക്കൊടുക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു നടപടിയാണെന്ന് സംഘപരിവാർ പണ്ട് മുതലേ പറയുന്നുണ്ട്. പക്ഷേ സംഘപരിവാർ വിരോധികളായവർ സംഘപരിവാറിന്റെ വർഗീയതയാണ് ഇതിന് പിന്നിലെന്ന നിലയിലാണ് ഈ ഹലാൽ ഭക്ഷണം വിളമ്പുന്നതിനെ എതിർത്തത്. സ്വാഭാവികമായും അത് അങ്ങനെയാണല്ലോ. ഒരു മതത്തിന്റെ തെറ്റായ നടപടിയെ വിമർശിച്ചാൽ വിമർശിക്കുന്നവരെ വർഗീയവാദികളാക്കി മാറ്റുന്ന മതഭ്രാന്തന്മാരെ സംരക്ഷിച്ച് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണെങ്കിൽ പറയാനുമില്ല. ആ മതം എപ്പോഴും വിമർശനങ്ങൾക്ക് അതീതമാണ് എന്ന് വിശ്വസിക്കുന്നവരും അതുപോലെ വികാരജീവികളായ ദുർബല ഭക്തരുമായ ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗക്കാർ. അതുകൊണ്ട് തന്നെ അവരുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടുന്നതുമാണ്. ഓക്കെ, സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് സംഘപരിവാറിനെ തെറിപറയാൻ മത്സരിക്കുന്ന ചില മതേതരന്മാരാണ് നമ്മുടെ നാടുകളിൽ. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ നിശ്ചിതമായി എതിർത്ത് ഹലാൽ ഭക്ഷണം. അപ്പോ എപ്പോഴും എന്ത് പറഞ്ഞാലും അതിനകത്തൊരു സംഘപരിവാർ ചുവടുകൂടി. ഇപ്പൊ ഏത് മതവിഭാഗങ്ങളായിരുന്നാലും എതിർകക്ഷിയെ നാല് ചൂടേറിയ ചീത്ത പറയണം. ഇപ്പോ
കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഇപ്പം ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് അവർക്ക് വിമർശിക്കേണ്ടതെങ്കിൽ പോലും അവർ സംഖികളെ നാല് തേറി പറയും. ചുമ്മയെങ്കിലും വിളിച്ചുകൂവി നടന്നവർ തന്നെ ഇപ്പോൾ ഹലാൽ ഹോട്ടലിൽ കയറാം. അതായത് ഹലാൽ ഫുഡ് ആണ് ഒരു മനുഷ്യൻ കഴിക്കേണ്ടത്. അപ്പൊ ഓക്കെ, നമുക്ക് അറിയാം ഹലാൽ മീറ്റ്, ഹലാൽ ചിക്കൻ, അതൊക്കെ നമുക്കറിയാം. ശുദ്ധമായ ഒരു സാഹചര്യത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയന്മാര് വെട്ടുന്നത് സമ്മതിക്കുന്നു. പക്ഷേ ഇവരുടെ ഇവരുടെ തുണി പൊക്കി നോക്കി മതം നോക്കണം എന്നൊക്കെ പറഞ്ഞത് കുറച്ചു കൂടുതലാണ്. പോട്ടെ, നോൺ, അപ്പം ഹലാൽ ഇവിടെ വിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നമുക്ക് സ്വാഗതമായിരുന്നു ഇത്രയും കാലം, ഇനിയും അങ്ങനെ തന്നെയാണ്. എന്നാൽ നോൺ ഹലാൽ ബോർഡ് വെച്ചപ്പോൾ പൊട്ടാനുള്ള കുരുക്കളെ ഉള്ളോ ഇതിൽ എന്ന് ചോദിച്ചു പോകുന്നത് ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഒരു നോൺ ഹലാൽ ഫുഡ് എന്ന് നോൺ ഹലാൽ ബോർഡ് വെച്ചപ്പോഴേക്ക് എല്ലാ മുസ്ലിങ്ങളുടെയും കുരുക്കൾ ആഴത്തിൽ അങ്ങ് പൊട്ടിയൊലിച്ചെങ്കിൽ ഇത്രക്കിത്ര ഉള്ളൂ, നിങ്ങൾക്ക് എന്തുമാകാം, മറ്റുള്ളവർക്കൊന്നുമാകാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹലാൽ ഹോട്ടലുകാർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത് മുസ്ലിം വിഭാഗത്തിൽ. കാരണം ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാല് തുപ്പിയും കാഷ്ടിച്ചും കൊടുക്കുന്നതാണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തതിൽ വിശ്വാസികളുടെ പങ്ക് വളരെ വലുതാണ്. പെട്ടവർ പോലും ഇപ്പോൾ ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നു എന്ന അവസ്ഥയിലുമായി, ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥയായി. അതുകൊണ്ട് മതഭ്രാന്തന്മാർക്ക് ഇപ്പോൾ മതം ഒരൽപ്പം ഇളകിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇതാ ഈ കാണുന്നത്. ജുനൈദ് ജുനി എന്ന ഒരു SDPI നേതാവിന്റെ ഫേസ്ബുക്ക് കമന്റാണിത്. എല്ലാ ഹോട്ടൽ നടത്തുന്ന ആൾക്കാരോടും ഒരു കാര്യം പറയട്ടെ, സംഘി ചരട് കെട്ടി വരുന്ന സംഘികൾ ഹോട്ടലിൽ വന്നാൽ തുപ്പി തന്നെ കൊടുക്കണമെന്ന്. കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും സംഘിയാണ്. അല്ലാതെ അതായത് ഹലാൽ ഫുഡ് വിതരണം ചെയ്യുന്ന ഹോട്ടലിൽ ഒരു സംഘി ചരട് കെട്ടിയ ഒരാൾ വന്നാൽ നിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പിക്കൊടുക്കണം എന്ന ആഹ്വാനം. അപ്പോൾ മുസ്ലിങ്ങൾ ഒരുപക്ഷെ സംഘികളുടെ ഹോട്ടലിലും കയറാറില്ലേ? അപ്പോൾ അവർ കാഷ്ടിച്ച് തന്നാലോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നല്ലേ? സംഘികൾക്ക് മാത്രമായി ഏത് ചരടാണ് ഉള്ളത്? ഇനി സംഘി ചരട് എന്നുള്ളത് ഒരുപക്ഷെ രക്ഷാബന്ധനെയാണ് ഉദ്ദേശിച്ചത് എന്നിരിക്കട്ടെ. രക്ഷാബന്ധൻ കെട്ടുന്നവരെല്ലാം സംഘികളാണ്. ഒരിക്കലുമല്ല ചരട് കെട്ടി വരുന്നവരുടെ ഭക്ഷണത്തിൽ തുപ്പി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ഹിന്ദുവിന്റെയും ഭക്ഷണത്തിൽ തുപ്പണമെന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദുവിന് നേരെയുള്ള അതിക്രമങ്ങളും ആഹ്വാനങ്ങളും സംഘി എന്ന ലേബലിൽ അടിച്ചുവിടുക. ശരിക്കും ഇത് കൊടുത്തു വാങ്ങിക്കുന്നത് തന്നെയല്ലേ? ചിലപ്പോൾ ഈ മുസ്ലിങ്ങളിൽപ്പെട്ട ചില മാനസിക രോഗികളായ ഒരാളായിരിക്കും ഇത് പറയുന്നത്. മറ്റാരും അതിനെ എതിർക്കാത്തത് കൊണ്ട് മറ്റുള്ള എല്ലാ വിശ്വാസികളും ഇതിനെ മൗനമായി അംഗീകരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് വിമർശനങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാകുന്നത്. ഈ മതഭ്രാന്തന്മാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സംഘികൾ എന്ന വ്യാജേന ഹിന്ദുവിനെയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് RSSനെയല്ല, മറിച്ച് ഹിന്ദു ധർമ്മത്തെയാണ്. ഇനി അങ്ങോട്ട് ചരടും കുറിയും മാത്രമല്ല മറ്റേത് മതചിഹ്നം ധരിച്ചവർക്കിട്ടും പണി കിട്ടാൻ അധികം നാളില്ല എന്ന് തന്നെയാണ് ഈ SDPI തീവ്രവാദിയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നത്. ചന്ദനക്കുറിയോ ചരടോ കൊന്തയോ എന്തുമാവട്ടെ, നിങ്ങളെ നോക്കി വെച്ച് ഭക്ഷണത്തിൽ തുപ്പിത്തരാനാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. ഹലാൽ ഹോട്ടലുകാരുടെ ഭീമമായ നഷ്ടം SDPI എന്ന മത തീവ്രവാദ സംഘടനയുടെ. അതായത് ഇവര് അമുസ്ലിങ്ങൾക്കെതിരെ ശക്തമായി പ്രത്യക്ഷമായും പരോക്ഷമായും അക്രമങ്ങൾക്കും ഇതുപോലെ ഹീനകൃത്യങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇവർ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നു, മൗനമായി അംഗീകരിക്കുന്നു. അതുവഴി കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു ഇസ്ലാം. അത് കഴിയുമ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിമർശനങ്ങൾ കാണുമ്പോൾ നമുക്ക് നെഞ്ചിലിടിച്ച് നിലവിളിക്കാം, ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ലേ. നന്ദി.